ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് എന്നെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ തിരുസഭയിലെ ഒരു അംഗമെന്ന നിലയിൽ വിശുദ്ധ യൗസേപിതാവിനെ കുറിച്ച് കേട്ടു വളർന്നു അദ്ദേഹത്തിന്റെ വലിയ മാധ്യസ്ഥം അനുഭവിച്ചും ഏറെ പരിചയമുള്ളവരാണ് നാം ഓരോരുത്തരും. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിൽ വിളങ്ങി നിന്നിരുന്ന ത്യാഗത്തിന്റെയും നീതിബോധത്തിന്റെയും വിശുദ്ധമായ മൗനത്തിന്റെയും നന്മയുള്ള ഗുണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നീതിമാനായ ഒരു തച്ചൻ എന്നതിലുപരിയായി വിയർപ്പിന്റെ ഗന്ധമറിഞ്ഞ് കുടുംബത്തെ പോറ്റി സൃഷ്ടികർമ്മത്തിൽ രക്ഷാകര പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ ദൈവപിതാവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ് വിശുദ്ധ യൗസേപിതാവ്. ദൈവകരുണയോളം ഉയർന്നു നിൽക്കുന്ന നീതിബോധം എന്നെന്നും വഴിവിളക്കായി ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു പുണ്യാത്മാവായി പരിശുദ്ധ മറിയത്തിന്റെയും ഉണ്ണീശോയുടെയും ജീവിതത്തിൽ എന്നെന്നും പ്രകാശം പരത്തിയിരുന്നു വിശുദ്ധ യൗസേപിതാവ്. പിതാവിൽ വിളങ്ങി നിന്നിരുന്ന മൗനം എന്ന വിശുദ്ധമായ പുണ്യം ദൈവസ്വരം ശ്രവിക്കുന്നതിനെ അദ്ദേഹത്തെ സഹായിച്ചു. ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ദൈവസ്വരം ശ്രവിക്കാനും സത്യമായവ സംസാരിക്കാനുമുള്ള ആന്തരിക ശക്തി നേടിയെടുക്കുവാൻ ഈ മൗനവരം ആ പുണ്യപിതാവിൽ നിന്നും മാതൃകയായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തികൾക്ക് മുൻതൂക്കം കൊടുത്ത കരുതലും സംരക്ഷണവും എപ്പോഴും കുടുംബത്തിന് നൽകിയ സ്വർഗീയ അപ്പച്ചൻ. ഉറക്കത്തിലാണെങ്കിൽ പോലും ദേവാത്മാവിന്റെ സ്വരം ശ്രവിക്കാനുള്ള വെമ്പൽ ആത്മാവിന്റെ ഉണർത്തുപാട്ടായി കൂടെ കരുതിയ ആത്മീയ പിതാവാണ് വിശുദ്ധ യൗസേപിതാവ്. പാപിനിയായ സ്ത്രീയോടും മറ്റ് പാപികളോടും ഈശോ കാണിക്കുന്ന ദൈവനീതി സ്വന്തം പിതാവിൽ നിന്നും നേടിയെടുത്ത പുണ്യവരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യേശുവിന്റെ വംശാവലിയിൽ രക്ഷകനെ വളർത്തു പിതാവാകാൻ സ്വർഗീയ പിതാവ് തിരഞ്ഞെടുത്തത് യാക്കോബിന്റെ പുത്രനായ ജോസഫിനെയാണ്. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ മാനുഷികമായ ചിന്തയിൽ ജോസഫ് ആലോചിക്കുമ്പോഴും നീതിബോധവും ദൈവകരുണയും കർത്താവിന്റെ ദൂതന്റെ സ്വരം ശ്രവിക്കാനും രക്ഷാകര കർമ്മത്തിൽ പങ്കെടുക്കാനും വിശുദ്ധ യൗസേപിതാവിനെ യോഗ്യനാക്കി. കർത്താവിന്റെ ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതനുസരിച്ച് ശിശുവിനെയും അമ്മയായ മറിയത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് ശിശുവിനെ വധിക്കാൻ ഒരുങ്ങിയ ഹെരോദേസിൽ നിന്നും കുടുംബത്തെ രക്ഷപ്പെടുത്തി. പ്രിയപത്നിയായ പരിശുദ്ധ അമ്മയുടെയും യേശുവിന്റെയും സാന്നിധ്യത്തിൽ ഈശോയുടെ മടിയിൽ തല ചായിച്ച് മരണത്തെ പുലുകാൻ ഭാഗ്യം ലഭിച്ച നന്മരണത്തിന്റെ മധ്യസ്ഥൻ, തൊഴിലിന്റെ മഹത്വം അറിഞ്ഞ് അധ്വാനിച്ച് കുടുംബത്തെ പോറ്റിയ തൊഴിലാളികളെ മധ്യസ്ഥൻ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ യൗസേപിതാവിനെ ഇപ്രകാരം വരച്ചു കാണിച്ചത് നമ്മുടെ ഹൃദയത്തിൽ നിലക്കുന്ന ഓർമ്മകളാണ്. സംഗീതങ്ങൾ പറയുന്നത് പോലെ നീർച്ചാലിനടിയിൽ നടുന്നതും എന്നും ഫലം തരുന്നതുമായ പക്ഷിരവൃക്ഷം പോലെ നമ്മുടെയും ജീവിതത്തിൽ നീതി കരകവിഞ്ഞൊഴുകുവാൻ, മറ്റുള്ളവർക്ക് ദൈവസേന സ്നേഹം വക്കോളം നിറച്ചു കൊടുക്കുവാൻ വിശുദ്ധ യൗസേപിതാവ് എന്നെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2021 വിശുദ്ധ യൗസേപിതാവിന്റെ വർഷമായി ആചരിക്കാൻ ഫ്രാൻസിസ് മാർപാപ്പ പ്രഖ്യാപിച്ച ഈ അവസരത്തിൽ വിശുദ്ധ യൗസേപിതാവിനോട് നമുക്ക് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.